السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയ വിദ്യാർത്ഥികളെ, നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മദ്ഹബിൻ്റെ ഇമാമുകളിൽ മൂന്നാമത്തെവരും നമ്മുടെ ഇമാമുമായ മഹാനായ ഷാഫിയ ഇമാമിനെ സംബന്ധിച്ചാണ് അല്ലേ താരിഖിൽ പഠിക്കുന്നത്. ഷാഫിയ ഇമാമിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? മുഹമ്മദി എന്നാണ് അല്ലേ. ജനിച്ചതോ? ഫലസ്തീനിലെ ഗസ്സയിൽ. തൻ്റെ പ്രധാനപ്പെട്ട ഗുരുനാഥന്മാരെ കുറേ ആളുകളെ നമ്മൾ പഠിച്ചു. ഒന്ന് ആരാണ്? മുസ്ലിം ഇബ്നു ഖാലിദ്. മറ്റൊന്ന് മഹാനായ മാലിക് ഇമാം. ഇങ്ങനെ ധാരാളം അറിവുള്ള ഒരു മഹാപണ്ഡിതനാണ് ആര്? മഹാനായ ഷാഫി ഇമാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാഫി ഇമാമിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിരുന്നത്? മക്കൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. ആ, ഒന്ന് പറഞ്ഞു നോക്ക്. ആ, അറബി അറിയില്ല, മലയാളം. എന്നായിക്കോട്ടെ, മലയാളം പറഞ്ഞോളി. ആ, ഒരു ഖുറൈശി പണ്ഡിതൻ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളെ വിജ്ഞാനം കൊണ്ട് നിറക്കുമെന്ന്. അതിൻ്റെ അറബി എങ്ങനെയാണ്? ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ. മഹാനായ ഷാഫി ഇമാമിൻ്റെ ഉപ്പയുടെ പേരെന്തായിരുന്നു? ഇദ്രിസ്. മാതാവിൻ്റെ പേര്? ആ, ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഷാഫി ഇമാമിൻ്റെ പേര്? മുഹമ്മദ്. ജനിച്ചത് ഗസ്സ. രാജ്യം ഫലസ്തീൻ അല്ലേ. അദ്ദേഹം വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയത് എത്രാമത്തെ വയസ്സിലാണ്? വെറും 7 വയസ്സുള്ളപ്പോൾ തന്നെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി. തൻ്റെ ഉസ്താദിൻ്റെ ഗ്രന്ഥമായ മുബത്ത് പഠിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? ആ, 10 വയസ്സായപ്പോഴേക്കും എന്ത് ചെയ്തു? അതും മനഃപ്പാഠമാക്കി അല്ലേ. അപ്പോൾ പിന്നെ മദ്ഹബിൻ്റെ ഇമാമുകൾ എത്ര പേരാണ്? 4 പേരായിരുന്നു. ആരൊക്കെ? ഒന്ന് അബു അനീഫ ഇമാം, മറ്റൊന്ന് മാലിക് ഇമാം, ഷാഫി ഇമാം, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അല്ലേ. ഇങ്ങനെ 4 പേരായ ആണ് മദ്ഹബിൻ്റെ ഇമാമുകൾ. മഹാനായ ഷാഫി ഇമാമാണ് നമ്മുടെ ഇമാം. നമ്മുടെ ഇമാമിൻ്റെ ഉസ്താദ് ആരാണ്? മാലിക് ഇമാം. അപ്പോൾ മദ്ഹബിൻ്റെ ഇമാമുകളിൽപ്പെട്ട ഒരു ഇമാമാണ് ആര്? നമ്മുടെ ഇമാമായ ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ്. അതുപോലെ തന്നെ മദ്ഹബിൻ്റെ ഇമാമുകളിൽപ്പെട്ട ഒരാളാണ് ആര്? അഹമ്മദ് ബിൻ ഹംബൽ. ഈ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിൻ്റെ ശിഷ്യനാണ്. എന്ത്? അഹമ്മദ് ബിൻ ഹംബൽ മഹാനായ ഷാഫി ഇമാമിൻ്റെ ശിഷ്യനാണ്. നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തമാസക്ക് പോലും എന്ത് ചെയ്തിട്ടില്ല? ഒരിക്കലും അസത്യം പറയാറില്ല. കളവ് അയർ വാക്ക് വെറുതെ പോലും, തമാശക്ക് പോലും, കളിയായിട്ട് പോലും എന്ത് ചെയ്യൂല? അസത്യം അവർ കളവ് പറയാറില്ല. അതുപോലെ തന്നെ വയറ് നിറക്കാറില്ല, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാറില്ല. അതുപോലെ തന്നെ സത്യം ചെയ്യാറില്ല. എന്തേ നിസ്സാര പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും വല്ലാഹി അള്ളാഹു തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്യാറില്ല. മഹാനായ ഷാഫി ഇമാം റമളാനിലെ ഓരോ ദിവസവും 2 ഖത്തം, അതായത് വിശുദ്ധ ഖുർആനിനെ ഫാത്തിഹ മുതൽ നാസ് വരെ, ഫാത്തിഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം ഓതി തീർക്കുമായിരുന്നു. അതുപോലെ മറ്റുള്ള ദിവസങ്ങളിലോ, റമളാൻ അല്ലാത്ത ദിവസങ്ങളിലോ ഒരു ദിവസം കൊണ്ട് 1 ഖത്തം ഓതും. മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടിയാണിത് കേട്ടോ. ദീനീ പ്രചരണം, അതുപോലെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, ഫത്വ കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പുറമെയാണിത്. ഇതിനായിട്ട് അങ്ങോട്ട് ഇരുന്നേക്കല്ല. ഷാഫി ഇമാം റമളാനിലെ ഓരോ ദിവസങ്ങളിലും 2 ഖത്തം. എൻ്റെ മക്കളോട് ഞാൻ പറയുന്നത്, റമളാനിലെ 30 ദിവസം കൊണ്ടെങ്കിൽ 1 ഖത്തമെങ്കിലും നിങ്ങൾ ഓതി തീർക്കണം. അടുത്ത് വരുന്ന റമളാനില്ലേ, ആ റമളാനിൽ എന്ത് ചെയ്യണം? നാസ് മുതൽ, ഫാത്തിഹ മുതൽ, അലിഫ് ലാം മീം തുടങ്ങി ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെ 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതി തീർക്കണം. ഈ പ്രാവശ്യം വളരെ സുഖമാണ്. സ്കൂളില്ല, മദ്രസയില്ല, ഒന്നുമില്ല. നമുക്ക് വീട്ടിലിരുന്നിട്ട് സുഖമായിട്ട് വിശുദ്ധ ഖുർആൻ ഓതാം. ആക്കം പോലെ സാവധാനത്തിൽ ധൃതി പിടിക്കാതെ ഓതുക. 30 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക? 1 ഖത്തമെങ്കിലും നിങ്ങൾ ഓതി തീർക്കണം കേട്ടോ മക്കളെ. അല്ലാഹു തആല നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ.
ഇൽമ് ഉറക്കം നിസ്കാരം എന്ത് എന്നിവയ്ക്കായി രാത്രിയെ മൂന്നാക്കി ഭാഗിക്കും. രാത്രി 12 മണിക്കൂറാണെങ്കിൽ എന്ത് ചെയ്യും? 4 മണിക്കൂർ വീതമാക്കും. ഒരു 4 മണിക്കൂർ എന്തിനാണ്? ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ട്, കിതാബുകൾ നോക്കാൻ ഒക്കെ ചെയ്യും. പിന്നെയോ 4 മണിക്കൂർ ഉറങ്ങാനും പിന്നെ 4 മണിക്കൂർ നിസ്കരിക്കാൻ. ഇങ്ങനെ രാത്രിയെ 12 മണിക്കൂറിനെ അദ്ദേഹം എന്ത് ചെയ്യും? 4 ആക്കി ഭാഗിക്കും, അല്ല 3 ആക്കി ഭാഗിക്കും. എങ്ങനെ? 4 മണിക്കൂർ വെച്ചിട്ടില്ലേ? ആദ്യത്തെ 4 മണിക്കൂർ ഉറങ്ങാൻ, പിന്നെയോ 4 മണിക്കൂർ ഇൽമ് പഠിക്കാൻ, 4 മണിക്കൂർ നിസ്കരിക്കാൻ. ഇങ്ങനെ 3 12 ആക്കി അദ്ദേഹം എന്ത് ചെയ്യും? ഭാഗിക്കുമായിരുന്നു. ഒരു വലിയ ധർമ്മിഷ്ഠൻ കൂടിയായിരുന്നു അദ്ദേഹം. വലിയ ധർമ്മിഷ്ഠനാണ് മഹാനായ ഷാഫി ഇമാം. ഒരു ദിവസം എന്ത് ചെയ്യും? ഷാഫി ഇമാം, എനിക്ക് 10,000 രൂപ കിട്ടി, ദിർഹം കിട്ടി. ആ എവിടെ നിന്ന് വരുമ്പോൾ? സൻആ എന്ന സ്ഥലത്തിൽ നിന്ന് അദ്ദേഹം വരുന്ന വഴിക്കാണ് എന്ത് ചെയ്ത്? മഹാനായ ഷാഫി ഇമാമിൻ്റെ കയ്യിൽ 10,000 ദിർഹം ഉണ്ടായിരുന്നു. മക്കയിലെത്തുമ്പോഴേക്ക് എന്ത് ചെയ്യും? അത് മുഴുവനും ധർമ്മം ചെയ്ത് തീർന്നിരുന്നു. എന്ത്? സൻആയിൽ നിന്ന് മക്കയിലേക്ക് പോരുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? എത്ര ദിർഹമുണ്ട്? 10,000 ദിർഹം. അന്നത്തെ കാലത്താണ് കേട്ടോ, ഇന്നത്തെ ആണെങ്കിൽ അത് കോടികളാണ്. അത്രയും ഉണ്ടായിട്ട് എന്ത് ചെയ്തു? മക്കയിൽ വന്നപ്പോഴേക്കൊക്കെ എന്ത് ചെയ്തു? ധർമ്മം ചെയ്ത് തീരുന്നിരുന്നു. മഹാനായ ഷാഫി റളിയല്ലാഹു 54-ാം വയസ്സിൽ, ഹിജ്റ 204-ാം വർഷം, എന്ത് 150-ൽ ജനിച്ചു, 204-ാം വർഷം ഈജിപ്തിൽ വഫാത്തായി. 150-ലാണ് ജനിക്കുന്നത്, വഫാത്താകുന്നതോ 204-ൽ. അതിൻ്റെ ഇടയിൽ 54 വർഷം ജീവിച്ചു. വഫാത്താകുന്നത് എവിടെയാണ്? ഈജിപ്തിലാണ്. ജനിക്കുന്നത് ഫലസ്തീനിലെ ഗസയിൽ ജനിച്ചു, വഫാത്തായത് ഈജിപ്തിൽ. കേട്ടോ, മഹാനവറുകളുടെ കാൽപ്പാടുകൾ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. എല്ലാവരും പുസ്തകത്തിൽ നോക്ക്, 111-ാമത്തെ പേജ്. മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഒരാളായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഒരാളായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഷാഫി ഇമാമിൻ്റെ ശിഷ്യനാണ്. തമാശക്ക് പോലും അസത്യം പറയാറില്ല, സത്യമല്ല അസത്യം പറയാറില്ല, വയറ് നിറക്കാറില്ല, സത്യം ചെയ്യാറില്ല. റമദാൻ ദിനങ്ങളിൽ ഈ 2 ഖത്തമും മറ്റു ദിവസങ്ങളിൽ ഓരോ ഖത്തും ഓതുക പതിവായിരുന്നു. ഇൽമ് ഉറക്കം നിസ്കാരം, എന്ത് ഇൽമ് ഉറക്കം നിസ്കാരം എന്നിവയ്ക്കായി അദ്ദേഹം രാത്രിയെ 3 ആയി ഭാഗിച്ചു. ഒരു വലിയ ധർമ്മിഷ്ഠൻ കൂടിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ 10,000 ദിർഹമുമായി സൻആയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിൽ എത്തുമ്പോഴേക്ക് അത് മുഴുവനും ധർമ്മം ചെയ്ത് തീർന്നിരുന്നു. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു 54-ാം വയസ്സിൽ, ഹിജ്റ 204-ാം വർഷം ഈജിപ്തിൽ നിര്യാതനായി. മഹാനവറുകളുടെ കാൽപ്പാടുകൾ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അവരോടൊക്കെയുള്ള സ്നേഹവും ബഹുമാനവും നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹു തആല ഉറപ്പിച്ച് നിർത്തുമാറാവട്ടെ. ഇമാമുമാരെ പിൻപറ്റാതെ പുത്തനാശയങ്ങളിലേക്ക് പോകുന്നതിനെ തൊട്ട് അള്ളാഹു തആല നമ്മെ കാക്കുമാറാവട്ടെ. ഈ മദ്ഹബിൻ്റെ ഇമാമുകളിൽ നിന്ന് ഒരാളായ ഷാഫി ഇമാമിനെ പിൻപറ്റി ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കാനും അതിനുശേഷം അവരോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.